നമസ്കാരം. ഇപ്പോൾ മതേതര കേരളം എന്നാണല്ലോ പറയുന്നത്. എല്ലാ മതസ്ഥരും വളരെ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന കേരളമാണ് നമ്മുടേത്, അങ്ങനെ പറയുന്നു. പക്ഷേ ഇതിന്റെയൊക്കെ ഉള്ളിൽ ചില കുത്തിത്തിരിപ്പുകളും ചില പ്രശ്നങ്ങളും ചില ഒളിച്ചുകളികളും ഒക്കെയുണ്ട് എന്നത് വാസ്തവമാണ്. അത് പലപ്പോഴും നമ്മൾ കാണുന്നതുമാണ്, നമ്മൾ വാർത്തകളിലും കാണുന്നതാണ്, നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്നതുമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മതം എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ജീവിത ശൈലിയിലേക്ക് ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹം, കേരള ജനത പ്രബുദ്ധരാണെന്നാണല്ലോ പറയുന്നത്, ഇത്രയും വിദ്യാഭ്യാസവും വിവരവുമുള്ള ഒരു സമൂഹം കടന്നു ചെല്ലുന്നത് തികച്ചും കഷ്ടകരമാണ്, വളരെ വിഷമമുണ്ടാക്കുന്നതാണ്, പൊതുസമൂഹത്തിന് ഒട്ടും ഗുണകരമായ ഒരു കാര്യമല്ല. നമ്മൾ ഒരു മതത്തെയും കുറ്റം പറയുകയല്ല, എല്ലാ മതത്തിന്റെയും അടിസ്ഥാന ആശയങ്ങളും ചിന്താഗതികളും ഒക്കെ വളരെ നല്ലതാണ്, വേദഗ്രന്ഥങ്ങളിലുമൊക്കെ അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നതും. പക്ഷേ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ചില സമൂഹ മാധ്യമത്തിലെയൊക്കെ ചില പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്, കാരണം അങ്ങനെ ഉള്ള വളരെ മതവെറി പൂണ്ട എന്ന് പറയുന്ന രീതിയിലുള്ള പ്രതികരണമാണ് പലപ്പോഴും കാണുന്നത് എന്നതാണ് സങ്കടകരം. അത് ഏത് മതമായാലും നമ്മളത് ഒരിക്കലും അംഗീകരിക്കാൻ പാടുള്ളതല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇക്കഴിഞ്ഞ ദിവസം, ഇതിപ്പം എന്ന് കൃത്യമായി പോസ്റ്റ് ചെയ്തതാണ് എന്നറിയില്ല, ഒരു കുംഭസാരവുമായി ബന്ധപ്പെട്ട് ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ഒരു പോസ്റ്റ് അടിസ്ഥാനപ്പെടുത്തി അതിന് മറുപടിയായി ഒരു ചർച്ചയായിട്ട് സമൂഹ മാധ്യമത്തിൽ വന്ന ഒരു കാര്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്ത. ഈ പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: നീയൊക്കെ വലിച്ചു നീട്ടി എഴുതുന്ന ഈ മലയാളം അക്ഷരങ്ങൾ ഇന്ന് ഈ കാണുന്ന രീതിയിൽ കുത്തും കോമയും വള്ളിയും പുള്ളിയും ഒക്കെ ഉപയോഗിച്ച് വാക്കുകളായി തിരിച്ച് വെടിപ്പാക്കിയത് ഒരു ക്രിസ്ത്യൻ മിഷണറിയുടെ സംഭാവനയാണ്. ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ടിനെ ആയിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ, നമ്മൾ ഈ പറഞ്ഞ കാര്യം നമ്മൾ അംഗീകരിക്കുന്നു. മലയാളത്തിലെ ആദ്യ നിഘണ്ടു ജർമ്മൻ മിഷണറി ഹെർമൻ ഗുണ്ടട്ടിന്റെ തന്നെയാണ്, നമ്മൾ അംഗീകരിക്കുന്നു. കുത്തും കോമയും ഒക്കെ ഇട്ട് അത്യാവശ്യം വ്യാകരണവും കാര്യങ്ങളും ഒക്കെ ചേർത്തുകൊണ്ട് ഇത് അവതരിപ്പിച്ചത് അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തെ എല്ലാവർക്കും അദ്ദേഹത്തിന്റെ സംഭാവനകളെ കുറിച്ച് അറിയാം, അതിനെക്കുറിച്ച് വിശദമായി തന്നെ നമ്മളൊക്കെ പഠിച്ചിട്ടുമുണ്ട്. നീയൊക്കെ പഠിച്ച ഇംഗ്ലീഷും ക്രിസ്ത്യാനികളുടെ ഔദാര്യമാണ്. കേരളത്തിലെ ക്രിസ്ത്യാനികൾ മുഴുവൻ സംഘടിച്ചാൽ നീയൊന്നും സ്കൂളിന്റെ പടി കാണില്ല. രോഗം വന്നാൽ ചാണകം മൂടി ചികിത്സ നടത്തേണ്ടി വരും. ആണത്തമുണ്ടെങ്കിൽ ക്രിസ്ത്യാനികളുടെ ഒരു ഔദാര്യവുമില്ലാതെ ജീവിക്കാൻ നോക്ക്, കാണട്ടെ മിടുക്ക്. പറ്റില്ലെങ്കിൽ വായുപൊത്തി മര്യാദയ്ക്ക് ഇരുന്നോണം കെട്ടോട നായ്ക്കളെ എന്ന് പറഞ്ഞുകൊണ്ട ഒരു പോസ്റ്റാണ് ഇത്. ഞാൻ ഈ നായ്ക്കളെ എന്നുള്ള അവസാനത്തെ പദം മനഃപൂർവ്വം പ്രയോഗിച്ചതാണ്, കാരണം അതിന്റെ ആ ഒരു അസഹിഷ്ണുതയും ആ ഒരു ഭീകരതയും എത്രമാത്രമുണ്ട് എന്ന് പ്രേക്ഷകരും കൂടി ഒന്ന് മനസ്സിലാക്കണം എന്ന് വിചാരിച്ചാണ് പറഞ്ഞത്. ഒരു ക്രിസ്ത്യൻ വ്യക്തിയുടെ, ക്രിസ്ത്യൻ വിശ്വാസിയും അദ്ദേഹം പോസ്റ്റ് ചെയ്ത വരികളെ ഉദ്ധരിച്ചുകൊണ്ടാണ്. പക്ഷെ അതിന് ഒരു മറുപടി കൃത്യമായി തന്നെ മറ്റൊരു വ്യക്തി ഇട്ടിട്ടുണ്ട്. ഇവരുടെ ആരുടെയും പേര് പറയുന്നില്ല, പേര് പറയേണ്ട ആവശ്യവുമില്ല. ഇതാണ് ശരിയായ തീവ്രവാദം. എല്ലായ്പ്പോഴും ആട്ടിൻതോലണിഞ്ഞ് നിൽക്കും, ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയില്ല. അടുത്തുപോയി നോക്കുന്നവരെ സംഖ്യ എന്ന് വിളിക്കും. ആ വിളി ഏറ്റുപിടിക്കാൻ കുറച്ച് പിതൃശൂന്യരും. അതുകൊണ്ട് അടുത്തുപോയി നോക്കാറുള്ളവർ കുറവാണ്. അർഹിക്കുന്ന അവജ്ഞയോടെ ആണ് തോന്നിയത് എങ്കിലും സ്വന്തം സംസ്കാരത്തെക്കുറിച്ച് അറിയാത്തവരാണ് നല്ലൊരു ഭാഗം ജനതയും എന്നതിനാൽ ഇത്തരം ഒരു പോസ്റ്റ് ഇടണം എന്ന് തോന്നി എന്ന് ഈ മറുപടി പോസ്റ്റിന്റെ തുടക്കം പറയുന്നു. അമ്പലത്തിലെ കൽവിളക്ക് ഇന്ന് പള്ളികളിൽ കാണാം. അമ്പലങ്ങളിലെ നിലവിളക്കും പള്ളികളിൽ ഇന്നുണ്ട്. യേശു സഹസ്രനാമം എന്ന പേരിൽ പുസ്തകം വരെ ഇറങ്ങിയിരിക്കുന്നു. അമ്പലങ്ങളിൽ കിട്ടുന്ന കുരുത്തോല പള്ളികളിൽ കാണാൻ കഴിയും. യേശു ലക്ഷാർച്ചനയും ഏറെ പഴയതല്ല. അതുപോലെ ശ്രീ യേശു തുലാഭാരം, കണിക്കുന്നകൾക്കിടയിൽ യേശു എന്നിവയും ക്രിസ്ത്യാനിറ്റിയുടെ ഭാരതീയ രൂപമാണ്. നമ്മളിതൊക്കെ പലപ്പോഴും പലയിടത്തും കണ്ടിട്ടുണ്ട് അല്ലേ. ശരിക്കും ഈ രീതിയിൽ തന്നെ തുലാഭാരവും യേശുവിന്റെ പേരിൽ ഉള്ള അരവണയും ഒക്കെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ആ ദൈവികതയും ആ ഒരു ദൈവിക സങ്കല്പത്തെയും ക്രിസ്തീയ സങ്കല്പത്തെയും ഒന്നും നമ്മൾ തള്ളി പറയുന്നില്ല. പക്ഷേ ഇതൊക്കെ മനുഷ്യൻ കാണിക്കുന്നതല്ലേ, അല്ലെങ്കിൽ ആരാധനാക്രമമൊക്കെ മനുഷ്യൻ ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പല കാര്യങ്ങളും നമ്മൾ പലയിടങ്ങളിലും കണ്ടിട്ടുണ്ട്. അതുപോലെ അമ്പലത്തിലെ കാവി വസ്ത്രം പള്ളികളിൽ കർദ്ദിനാൾമാർ ഉപയോഗിക്കുന്നുണ്ട്. ഹിന്ദുവിന്റെ രുദ്രാക്ഷമാണ് അവരുടെ കയ്യിൽ ഉള്ളതും. വൈദികർ, പുരോഹിതർ, വേദപുസ്തകം എന്നീ പദങ്ങൾ ഹൈന്ദവീയ സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരിയാണ്. അമ്പലങ്ങളിലെ ഉത്സവം പോലെ വിവിധ പള്ളികളിലും ആനയെഴുന്നള്ളിപ്പുണ്ട്, കുടമാറ്റമുണ്ട്, തിരമ്പെഴുന്നള്ളിപ്പുണ്ട് ഒക്കെയും നമ്മൾ കണ്ടിട്ടുണ്ട്. തിരുനാൾ എന്നാണ് പറയുന്നത് ഉത്സവത്തിന്. ഗരുഡന്റെ പുറത്തിരിക്കുന്ന യേശു, വേൽ പിടിച്ച യേശു എന്നിവയും നമുക്ക് കാണാം.
അതുപോലെ മിശിഹാരാത്രിയിൽ ഏവർക്കും സുപരിചിതം. ഇതൊക്കെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. കാരണം നല്ലവരായ നിരവധി ക്രിസ്ത്യൻ സുഹൃത്തുക്കൾ എനിക്കുണ്ട്, അവരോടൊപ്പം പള്ളികളിൽ പോകാറുണ്ട്. അതുപോലെ തന്നെ കുറച്ചു കാലം കഴിഞ്ഞാൽ ഹിന്ദുക്കൾ തങ്ങളുടെ മതത്തിൽ നിന്ന് ഇതൊക്കെ കോപ്പി ചെയ്തതാണ് എന്ന് ഇവർ അവകാശപ്പെടുമോ എന്ന വളരെ രസകരമായ ഒരു സംശയം ചോദിച്ചുകൊണ്ടാണ് ഈ സുഹൃത്തി പോസ്റ്റ് തുടരുന്നത്. ഒപ്പം ശാസ്ത്ര വിഷയങ്ങളിലെ കാര്യവും ഇതുപോലെ തന്നെ ഭാരതത്തിലെ ഋഷിവര്യന്മാർ എഴുതിയ സംഹിതകൾ എന്നതിന്റെ അർത്ഥം ശാസ്ത്രം എന്നാണ്. ഇത് വായിച്ചാണ് പാശ്ചാത്യർ പലതും കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ അവർ അത് അംഗീകരിക്കുന്നുണ്ട്. ഇവിടെയുള്ളവർക്കാണ് ഇത് ബുദ്ധിമുട്ട്. ഇത് എത്രയോ കാലങ്ങൾക്ക് മുമ്പ്, യുഗങ്ങൾക്ക് മുൻപ്, നൂറ്റാണ്ടുകൾക്ക് മുൻപ് നമ്മുടെ ശാസ്ത്രം കണ്ടുപിടിച്ച പല കാര്യങ്ങളെ കുറിച്ചും തത്വമേനിയസ് ഒരു സ്റ്റോറി ചെയ്തിരുന്നു. അതായത് കാലങ്ങൾക്ക് മുമ്പുള്ള വൈദ്യശാസ്ത്രമായാലും എന്ത് ശാസ്ത്രീയ വിഷയമായാലും അത് ഭാരതത്തിലാണ് ആദ്യമുണ്ടായത്. എത്രയോ എത്രയോ കാലങ്ങൾക്ക് മുമ്പേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം പാശ്ചാത്യർ കണ്ടെത്തിയപ്പോഴാണ് അത് ലോകത്തിന്റെ മുഖ്യധാരയിലേക്ക് വന്നതും അത് പാശ്ചാത്യരുടെ പേരിൽ അവകാശപ്പെടുകയും സാഹിത്യത്തിന്റെ പേരിൽ അതൊക്കെ കണക്കാക്കപ്പെടുകയും ചെയ്തു എന്നതാണ് സത്യം. നമുക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെ വിശദമായി തന്നെ ഇതെല്ലാം നമുക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തന്നെ ഒരു സ്റ്റോറി നേരത്തെ ചെയ്തതാണ്. ലോകത്തിലെ ആദ്യത്തെ സർവകലാശാല ഭാരതത്തിലായിരുന്നു. അന്ന് വിദേശികൾ അത് അടച്ചുപൂട്ടി. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ കേവലം 152 വർഷത്തെ ചരിത്രം കൊണ്ട് തന്നെ കണ്ടുപിടിക്കപ്പെട്ട 98 മരുന്നുകളും പാർശ്വഫലം ഉള്ളവയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഭാരതീയ ആയുർവേദമൊക്കെ ഇപ്പോൾ ലോകം മുഴുവൻ ചർച്ചയാവുകയാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ശുശ്രുതൻ ഉപയോഗിച്ച ശസ്ത്രക്രിയാ ഉപകരണങ്ങളിൽ നിന്ന് കാര്യമായ വ്യത്യാസങ്ങൾ ഇല്ലാതെയാണ് ഇന്ന് ഓപ്പറേഷൻ ടൂൾസ്, ഈ സർജറിക്ക് വേണ്ട ടൂൾസ് ഒക്കെ ഇന്നും ഡോക്ടർമാർ ഉപയോഗിക്കുന്നത്. അതുപോലെ ആധുനിക ശാസ്ത്രം കണ്ടെത്തിയ ഇഷ്ടികയ്ക്ക് 100 വർഷങ്ങൾ മാത്രമേ നിലനിൽക്കാനാവൂ. ഗുജറാത്തിലെ ലോഥലിൽ 55,000 വർഷം മുൻപ് നിർമ്മിക്കപ്പെട്ട കൃത്രിമ തുറമുഖത്തിലെ 600,000 ഇഷ്ടികകൾക്കും ഇന്നൊരു കുഴപ്പവുമില്ല. അതുപോലെ തന്നെ ഭാരതീയ പൌരാണിക ഭാഷയായ സംസ്കൃതമാണ് കമ്പ്യൂട്ടറിന് ഏറ്റവും സ്വീകാര്യമായ ഭാഷ. അങ്ങനെ കുറേ കാര്യങ്ങൾ, ന്യൂട്ടന്റെ ആകർഷണ ബലത്തെക്കുറിച്ച്, അതുപോലെ സൈൻ തീറ്റ, കോസ് തീറ്റ, പൈയുടെ മൂല്യം 3.14 ആണെന്ന് ഇന്ത്യക്കാരാണ് കണ്ടുപിടിച്ചത്. ശാസ്ത്രീയവും ലളിതവുമായ കാലവിഭജനം നമ്മളാണ് കണ്ടെത്തിയത്. ലംബമായി തറയിൽ നിർത്തിയിരിക്കുന്ന ശംഖു എന്ന ഒരു കുറ്റിയായിരുന്നു ലോകത്തിലെ ഏറ്റവും പ്രാചീനമായ ജ്യോതിശാസ്ത്ര ഉപകരണം. അങ്ങനെ നൂറുകണക്കിന് കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ട് അതിന്റെ കൃത്യമായ വിശദീകരണങ്ങൾ നൽകിക്കൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് അദ്ദേഹം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഉൽപ്പത്തിശാസ്ത്രം, സൃഷ്ടിക്രമരഹസ്യം, ആധ്യാത്മശാസ്ത്രം, അതുപോലെ മന്ത്രശാസ്ത്രം, തന്ത്രശാസ്ത്രം, മോക്ഷശാസ്ത്രം, ധർമ്മശാസ്ത്രം, അങ്ങനെ ആയിരക്കണക്കിന് ശാസ്ത്രങ്ങളുടെ ഉപജ്ഞാതാക്കൾ ഇന്ത്യക്കാരാണ്. ഭാരതീയ സംസ്കൃതിയുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം വന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. എന്തൊക്കെയായാലും ഇത് ഭാരതീയ പൈതൃക ചരിത്രത്തിന്റെ തന്നെ ഒരു പരിച്ഛേദമായി കാണിക്കുന്നു. എന്നിട്ടും അദ്ദേഹം അവസാനം ചോദിക്കുന്നു, എന്തായാലും ഇതൊരു തമസോമാ ജ്യോതിർഗമയ എന്ന് പ്രാർത്ഥിച്ച് വിളക്ക് കൊളുത്തി ഇരുളിൽ നിന്ന് നാം വെളിച്ചത്തിലേക്ക് പോകുമ്പോൾ കേക്കിന് പുറത്ത് മെഴുകുതിരി ഊതിക്കെടുത്തിക്കൊണ്ട് ജ്യോതിർമാ തമസോഗമയ എന്ന് പ്രവർത്തിക്കുന്ന ചിലർ അവരുടെ മതത്തിനെ തന്നെ അപമാനിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ടും, അതുപോലെ തന്നെ എല്ലാ മതത്തിലും പെട്ടവർ ഒത്തൊരുമിച്ച് ജീവിക്കുന്ന ഈ നാട്ടിൽ എന്തിന് ഇങ്ങനെ അഭാസ്യമായ രീതിയിൽ വീരവാദം മുഴക്കുന്നു, എന്റെ നല്ലവരായ ക്രിസ്ത്യൻ സുഹൃത്തുക്കൾക്ക് വരെ ഇത്തരം വിഡ്ഢിത്തങ്ങൾ എഴുന്നള്ളിക്കുന്നവർ പേരുദോഷം വരുത്തി വെക്കുന്നതിൽ വിഷമമുണ്ട്. ഈ പോസ്റ്റ് ഒരിക്കലും ഒരു മതത്തിനും എതിരെയല്ല, ഒരു അധിക്ഷേപത്തിന് മറുപടിയായി നൽകിയതാണ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ സുഹൃത്ത് ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നു. അന്യമത വിദ്വേഷത്തിന് ദയവ് ചെയ്ത് ഈ പോസ്റ്റ് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഈ വ്യക്തി ഈ പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഇനി വിശദീകരണങ്ങളുടെ ആവശ്യമൊന്നുമില്ല. പ്രാചീനമായ ഭാരതീയ ചരിത്രത്തിൽ ഊന്നിയുള്ള ലോകത്തിന് തന്നെ മാതൃകയായിരിക്കുന്ന ചരിത്രത്തിനും ശാസ്ത്രത്തിനുമൊക്കെ ഉപജ്ഞാതാക്കളായ ഭാരതീയ സംസ്കൃതിയെ, ഭാരതീയ ആചാര്യന്മാരെ ഒക്കെ തന്നെ നിന്ദിക്കുന്ന, അല്ലെങ്കിൽ ആ രീതിയിൽ അവരെ അവഹേളിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ കണ്ടപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞുപോയി എന്നേ ഉള്ളൂ അദ്ദേഹവും. ഇത് യഥാർത്ഥ രീതിയിൽ എന്താണ്, ഏതാണ് എന്ന് ഒന്ന് മനസ്സിലാക്കാനായിട്ടും പ്രേക്ഷകർ ഇതിന്റെ ഒരു സാരാംശം മനസ്സിലാക്കാനായിട്ടും ഈ വാർത്ത ഒന്ന് ജനങ്ങളിലേക്ക് എത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.